സംസ്ഥാനത്തെ ഏറ്റവും വലിയ മാർക്കറ്റ് സമുച്ചയമായി നിർമ്മിക്കുവാൻ പദ്ധതിയിട്ട തൂക്കുപാലം മാർക്കറ്റിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ അനിശ്ചിതത്വം നീങ്ങി. മാർക്കറ്റ് നിർമ്മാണത്തിന് ഉദ്ദേശിക്കുന്ന ഭൂമി പഞ്ചായത്തിന്റെ പേരിൽ പോക്കുവരവ് ചെയ്തു. സാങ്കേതിക പ്രതിസന്ധികൾ നീങ്ങിയതോടെ നിർമ്മാണ ചുമതലയുള്ള കിറ്റ്കോ അധികൃതർ സ്ഥലം സന്ദർശിച്ചു. വലിയ പ്രഖ്യാപനങ്ങളോടെ ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു ഇടവേളയ്ക്ക് ശേഷം നിലയ്ക്കുകയായിരുന്നു. 7 കോടി രൂപ ചെലവിൽ 4 നിലകളിലെ എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടും കൂടിയ മാർക്കറ്റ് സമുച്ചയം നിർമ്മിക്കുന്നതിനായിരുന്നു പദ്ധതി. 1-ാം നിലയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ശേഷം യാതൊരുവിധ നിർമ്മാണവും നടന്നില്ല. കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ വായ്പ തരപ്പെടുത്തുന്നതിന് സാങ്കേതിക തടസ്സങ്ങൾ നേരിട്ടതായിരുന്നു കാരണം. ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചതായാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പറയുന്നത്. എന്നാൽ ആദ്യഘട്ടത്തിൽ 4 നിലകളുള്ള കെട്ടിടം പണിയില്ല, പകരം 2 നിലകളായിരിക്കും ഉയർത്തുക. കരുണാപുരം ഗ്രാമപഞ്ചായത്തിന് തൂക്കുപാലത്തെ പബ്ലിക് മാർക്കറ്റ് നിർമ്മാണം കുറച്ച് നാളായി മുടങ്ങി കിടക്കുകയായിരുന്നു. സാങ്കേതികമായി കുറച്ച് കാരണങ്ങളുണ്ടായിരുന്നു. സ്ഥലത്തിൻ്റെ സ്ഥലം സെക്രട്ടറിയുടെ പേരിൽ അപ്പോൾ നമുക്ക് അതിൽ സിപ്പോയുടെ എസ്റ്റിമേറ്റ് 8 കോടി രൂപയായിരുന്നു 4 നിലകളിലായിട്ട്. ഇതാണെങ്കിലും എസ്റ്റിമേറ്റ് റിലീസ് ചെയ്യാനായിട്ട് കൊടുക്കുകയും സിപ്കോ അത് 2.5 കോടി രൂപയുടെ നമുക്ക് പണിയിരിക്കുന്ന 2 നിലകളിലായിട്ട് അത് പണിത് പൂർത്തീകരിച്ച് എടുക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് അതിനുള്ള വായ്പ ലഭ്യമാകുന്നതിനുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. KURDFC നിന്നാണ് ലോൺ എടുക്കാൻ ഗ്രാമപഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ദിവസം നിർമ്മാണ ചുമതലയുള്ള ഏജൻസിയുടെ അധികൃതർ സ്ഥലം സന്ദർശിച്ചിരുന്നു. റവന്യൂ സംഘവും സ്ഥലം സന്ദർശിച്ച് ഭൂമിയുടെ അളവ് തിട്ടപ്പെടുത്തി. സാങ്കേതിക പ്രതിസന്ധികൾ നീങ്ങിയതോടെ ഉടൻ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ന്യൂസ് ബ്യൂറോ കമ്പമെട്ടം.